ഇപ്പോൾ അനന്യ നടി അനന്യ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനന്യ, ഈ കൂട്ടരാജി ഏതർത്ഥത്തിലാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അങ്ങനെ കൂട്ടരാജി അല്ലേ അനിവാര്യം? അത് അനിവാര്യമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു അതൊരു ധാർമ്മികതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ ഒരു ഒരു ഇതിലേക്ക് എത്തിയത്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് എന്തിന് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോ ഞാനും രാജി കൊടുക്കാതിരുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ അതിലൊരു രാജി കൊടുത്തതല്ല നിങ്ങളല്ലേ? ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. സ്വമേധയാ എന്ന് പറഞ്ഞാൽ ആരും എന്നെ നിർബന്ധിച്ച് ചെയ്തതല്ല. ഒരു ഒരു കമ്മിറ്റിയുടെ ഒരു ബൈലോ പ്രകാരം ഇത്രയും ഇത്രയും പേര്, ഇപ്പൊ ഒരു ഒരു സെർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ ആർ ഗിവിങ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അത് ആ ഒരു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം തിരിച്ചു കേൾക്കുകയാണ്. എനിക്ക് അത് ശരിയാക്കാം, പറഞ്ഞോളൂ. പക്ഷെ താങ്കൾ പറയുന്നത് വളരെ വ്യക്തമായി ഇവിടെ കേൾക്കാം അനന്യ. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊരു മിനിമം 7 or 8 പീപ്പിൾ അതിനെ അനുകൂലിച്ച് നിൽക്കുകയാണ്, അതിന്റെ ബാക്കിയുള്ള 2 or 3 പേര് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ദർ ഇസ് നോ വാല്യൂ. മജോറിറ്റിക്കാണ് വാല്യൂ. അതെ, മെജോറിറ്റിക്കാണ് വാല്യൂ. പറയിച്ചോ ഇങ്ങനെ കൂട്ടരാജി വെക്കുന്നതിനോടുള്ള എതിർപ്പ് നിങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ? നമ്മള് പറഞ്ഞു എന്തിനാണ് എന്നുള്ളൊരു ഇത് ചോദിച്ചിരുന്നു, നമ്മുടെ കൺസേണും നമ്മള് പറഞ്ഞിരുന്നു. പിന്നീട് ഓൺലൈൻ ഇന്റർവ്യൂ സോറി ഓൺലൈൻ മീറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓക്കെ ശരി, അതിന് നമുക്ക് ഇനി വേറൊരു മറിച്ച് ചിന്തിക്കാൻ ഒന്നും ഇല്ലാത്തത്. അതെ, അനന്യ, അത് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ വിനു മോഹനും ഞങ്ങളോട് ഇത് പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ കൂട്ടരാജിയിൽ എന്താണ് പ്രധാനമായും പ്രശ്നമായി കാണുന്നത് അനന്യ? പ്രശ്നമായി കാണുന്നത് ഒരു ഇതില് പലരും പല പല സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പല എന്താ പറയാ ഇഷ്യൂസ് ആണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്നത്. ഒന്ന് ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുടെ ഇഷ്യൂ വന്നു, പിന്നീട് ജോയിന്റ് സെക്രട്ടറിയുടെ ഇഷ്യൂ വന്നു. അപ്പൊ ഓരോരുത്തരുമായിട്ട് രാജി വേണം, രാജി വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു വാട്ട് ഇസ് ഹാപ്പനിങ് എന്നുള്ളത്. അതിലും നമുക്ക് പ്രസിഡന്റിന് തോന്നിയ ഒരു 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 നല്ലൊരു തീരുമാനമാണ് ഈ ഒരു നമുക്ക് ഈ കമ്മിറ്റി അങ്ങ് ഡിസോൾവ് ചെയ്യാമെന്നുള്ളത്. ദാറ്റ് വിൽ ബി മച്ച് മോർ ക്ലാരിറ്റിയോടുകൂടി അടുത്തൊരു പുതിയൊരു കമ്മിറ്റി വരുമ്പോ ഇത് ഇതിൽ ഇതിൽ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി പുതിയൊരു കമ്മിറ്റി വരട്ടെ എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം. ഈ അനന്യ ഇപ്പോ ഇപ്പോ പറഞ്ഞല്ലേ, ഇപ്പൊ കാരണം 1 or 2 പേർക്കെതിരെ ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നു, അവർ രാജിവെക്കുന്നു, തുടർന്ന് അതിനുശേഷം പെട്ടെന്ന് ഒരു പ്രഖ്യാപനമാണ് എല്ലാവരും കൂട്ടത്തോടെ രാജിയെന്ന്. അതൊരു പക്ഷെ ആ സംഘടനയെ മുഴുവൻ അല്ലെങ്കിൽ ആ മേഖലയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള ആശങ്കയാണോ അനന്യക്കുള്ളത്? അടച്ചാക്ഷേപിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ച് ഭീതിയിലേക്ക്, അതായത് ഓരോരുത്തർ ഓരോരുത്തരെ രാജിവെച്ച് പോകുമ്പോ ഇതിൽ വെളിയിൽ നിൽക്കുന്ന ഞങ്ങള് കമ്മിറ്റിയിലുള്ളവരല്ലാതെ നിൽക്കുന്ന അംഗങ്ങൾക്ക് ഒരു ഒരു ഭീതി ഉണ്ടാവും, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അവരോട് കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ട ആൾക്കാരാണ്. നമുക്ക് കാര്യങ്ങൾ അവരോട് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണം. ഇതിൽ അമ്മ എങ്ങോട്ട് പോകുന്നു, അമ്മയുടെ അങ്ങനെയൊക്കെ ഒരു ഒരു ചിന്തകൾ അവർ അവരിലേക്ക് വരുമല്ലേ. അപ്പോ ഇത് ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി അവരിലേക്ക് എത്തുമെന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം. അദ്ദേഹം ഒരു തീരുമാനം ഇത് എടുക്കുന്നതിന് മുന്നേ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ക്ലാരിറ്റിയോടുകൂടി ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുകയല്ലോ. ഈ കൂട്ടരാജി അല്ലാതെ വേറെ ഏതെങ്കിലും റെമഡി ഉണ്ടായിരുന്നോ അനന്യ? അത് നിർദ്ദേശിച്ചിരുന്നോ നിങ്ങൾ അടക്കമുള്ളവർ? കൂട്ടരാജി ഇല്ലാതെ വേറൊരു റെമഡി എന്ന് പറഞ്ഞാൽ ഇതേ കമ്മിറ്റി തന്നെ മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വന്നിരുന്നു. എന്തൊക്കെയാണ് ഡിഫറന്റ് ഒപ്പീനിയൻ, വിവിധ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ അഭിപ്രായമാണ് ഞാനിപ്പോ പറഞ്ഞത്, ഇതായിരിക്കും നല്ല ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ പറഞ്ഞുവല്ലോ. അതായത് പല അഭിപ്രായങ്ങളല്ല, 1 or more than couple of അഭിപ്രായങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത്.
വന്ന ഒരു അഭിപ്രായം ഇതായിരിക്കും ടു എ ബെറ്റർ ലീഡർഷിപ്പിന് നല്ലത്, ഒരു ഒരു ഡിസോൾവ് ചെയ്യുക, കമ്മിറ്റി ഡിസോൾവ് ചെയ്യുക, പുതിയൊരു കമ്മിറ്റി വരിക, അത് ഭരിക്കട്ടെ എന്നുള്ളതായിരുന്നു. കാരണം കുറെ കൺഫ്യൂഷനുകളിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഞങ്ങളൊരു സ്ത്രീ പ്രതിനിധി എന്നുള്ള രീതിയിൽ കൂടെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പൂർണ്ണമായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ നിന്നാൽ കൂടെ നിങ്ങൾ ചോദിക്കുകയാണ് അമ്മയുടെ മെമ്പറാണ് എന്താ ഒന്നും പറയാത്ത, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് എന്താണ് ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ there should be a clarity for everything when we talk to a public oru oru sthanathil irunnattu alle adile adile oru clarity ippo namukku kittum ennulla oru dharana kondaanu adu pole thane ee confusion ennu paranjallo ananya adu pratheegich stree angangalkku adu endana adu onnum koodi onnu describe cheyyamo vivarikkamo enikku manasilayilla adayathu thangal paranjallo ippol oru confusion undu എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് സ്ത്രീ അംഗങ്ങൾ എന്ന നിലയിൽ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ അനന്യ പറഞ്ഞു, അതെന്താണ് ആ കൺഫ്യൂഷൻ? ഞാനോ ഇതിലുള്ള മറ്റ് സ്ത്രീകളോ മീഡിയയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചിരുന്നില്ല അല്ലെ, അമ്മയെ റെപ്രസെന്റ് ചെയ്ത് മീഡിയക്ക് സംസാരിച്ചിരുന്നില്ല. നിങ്ങൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരു ഒരു ഞങ്ങൾക്കൊരു ഞങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞാലും അത് നിങ്ങൾക്കും ഒരു ഒരു നിങ്ങൾ പറയും അതെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയല്ലേ പറയേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ വരും ഇല്ലേ. അപ്പൊ ആ ഒരു 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 കൺഫ്യൂഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അഭിപ്രായങ്ങൾ ഇൻഡിവിജ്വലി പറയുന്നത് ഇസ് ഡിഫറെന്റ്, ഇൻസൈഡ് എ കമ്മിറ്റി നമ്മളൊരു കമ്മിറ്റിയിൽ നിന്നിട്ട് ഒരു അഭിപ്രായം പറയുന്നതും ഡിഫറെന്റ് അല്ലേ. അപ്പോൾ ഈ അത് സ്വാഭാവികമാണ്, ഇങ്ങനെ പാർട്ട് പാർട്ടായി ചിലരെ ചില പക്ഷത്തേക്കൊക്കെ ചേർത്ത് ചർച്ച ചെയ്യുന്ന ചില മാധ്യമ രീതികൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അങ്ങനെ രീതികളുണ്ട്. പക്ഷെ ഇവിടെ ഈ ഇപ്പോൾ ഈ കൂട്ടരാജി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കൂടുകയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ അമ്മയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കത് വ്യക്തതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു കാര്യങ്ങൾ പറയാനോ ഒക്കെ പ്രശ്നമാവില്ലേ? അനന്യ, വ്യക്തതയോടുകൂടി ആരോട് കാര്യം എനിക്ക് മനസ്സിലായി. അതായത് ഈ അനന്യ അടക്കമുള്ളവർക്ക് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്ത് പലരും ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായി ഒരമ്മയുടെ സംഘടനയുടെ ഭാഗം എന്ന നിലയിൽ പറയേണ്ട പല കാര്യങ്ങളും ഇല്ലേ? ഇപ്പോൾ ഒരു കൂട്ടരാജ്യം ഉണ്ടായി സംഘടന തന്നെ ഡിസോൾവ് ആവുന്ന ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയല്ലേ അനന്യ? നമ്മളുടെ കൂടുതൽ കമ്മിറ്റ്മെന്റ് ഇപ്പോ ഒരു ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ അംഗങ്ങളോടുണ്ട് കേട്ടോ. അപ്പൊ ആ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി പങ്കാളികളോട് സംസാരിക്കാൻ സാധിക്കും. ഇന്നതാണ് വിഷയം, ഡോണ്ട് വറി. അവർക്ക് അവർക്ക് ഈ ഒരു സംഘടന വെളിയിൽ നിന്ന് കാണുമ്പോ ഇതൊരു ഒരു നടീനടന്മാരുള്ള ഒരു സംഘടനയായിട്ട് മാത്രമാണ് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളുണ്ട്. ഇതിലെ പല മെമ്പേഴ്സിനും കൊടുക്കുന്ന കുറെ എന്താ പറയാ നമ്മളുടെ കൈനീട്ടം അല്ലെങ്കിൽ പെൻഷൻ ഇൻഷുറൻസിന്റെ മരുന്നുകളുടെ ഇതൊക്കെ പുതിയ പുതിയ പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ കമ്മിറ്റി വന്നിട്ട് ഈ ഒരു ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ മാസം ഈ പുതിയ ഒരു കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിരുന്നു എല്ലാ അംഗങ്ങൾക്കും മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത്. അതായത് അവശരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര പൈസയിൽ കൂടുതൽ അവർക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആകാത്ത രീതിയിലുള്ള എമൗണ്ടുകൾ അവരുടെ കയ്യിൽ നിന്ന് ചെലവ് വന്ന് പൈസ ചെലവ് അഴിച്ച് അവരുടെ മരുന്നുകൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവരിലേക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അതിലേക്ക് ഒരു ഒരു സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ മരുന്നുകൾ അവരവർക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി വച്ചതാണ്. അപ്പോ ഇതൊക്കെ ഞങ്ങൾ അംഗങ്ങളെ അറിയിക്കും. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ മൊത്തത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെൽഫെയർ സംബന്ധിയായ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു അല്ലേ? അതെ, ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു 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 ഭീതിയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എന്താ സംഭവിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി നമുക്ക് ഒരു ഒരു അഡോർ കമ്മിറ്റി വന്നിട്ടുണ്ട് ഒരു പുതിയ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിനെ അറിയിക്കാൻ സാധിക്കും. ഓക്കെ 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 താങ്ക് യു അനന്യ.